എല്ലാവർക്കും സമാസ് ഡ്രീം വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു വൈറ്റ് സോസ് ചിക്കൻ പാസ്തയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഇത് ആ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതാ ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള പാസ്ത കൂടെ ചേർത്ത് കൊടുക്കാം. പാസ്തയൊന്ന് നന്നായിട്ട് കുക്കായി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റിവെക്കാം. എന്നിട്ട് ഇതാ ഞാനിപ്പം വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓയിലൊന്ന് നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഒനിയൻ പീസസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ കയ്യിൽ ഏതൊക്കെയാണ് ഉള്ള വെജിറ്റബിൾസ് അതൊക്കെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ക്യാരറ്റ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. റെഡ് കളർ ക്യാപ്സിക്കം, ഒരു ഗ്രീൻ കളർ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടങ്ങ് ബ്രൗൺ നിറമൊന്നും ആകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതൊന്ന് വഴണ്ടി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ടി കിട്ടാനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ പീസസ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതായത് നമുക്ക് ഈ പാസ്തയിലേക്ക് ഒരു വൈറ്റ് സോസ് തയ്യാറാക്കണം. അതിനായിട്ട് ഇതാ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു 2 teaspoonsോളം മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഒക്കെ ചേർക്കുമ്പോഴേക്കും നന്നായിട്ട് തന്നെ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മൈദയും ആ ബട്ടറും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഒട്ടും കട്ടകളില്ലാണ്ട് ഒന്ന് മെൽറ്റാക്കി അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നവരേക്കും ഒന്ന് വഴറ്റിക്കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കുറേശ്ശെ ആഡ് ചെയ്ത് ഒട്ടും കട്ടകളില്ലാത്ത വിധത്തിൽ നമുക്കിതൊന്ന് റെഡിയാക്കിയെടുക്കണം. ഇതാ കുറേശ്ശെ നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒട്ടും കട്ടകളില്ലാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നീട് ഞാനിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഞാനൊരു 1/2 teaspoonsോളം ഒറിഗാനോയും അതുപോലെ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. നമുക്ക് എത്രത്തോളം ഒരു സോസിൻ്റെ കൺസിസ്റ്റൻസി വേണമെന്ന് നോക്കിയിട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു 1/2 teaspoonsോളം തന്നെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ വെജിറ്റബിൾസും ചിക്കനും കൂടെയുള്ള മിക്സ് കൂടെ ഈ സോസിലേക്ക് ചേർത്ത് മിക്സാക്കുകയാണ്. പിന്നീട് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പാസ്ത കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി ആ സോസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചീസ് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി നല്ല ഒരു ടേസ്റ്റൊക്കെ ഈ പാസ്തയ്ക്ക് കിട്ടുന്നതിനായിട്ടാണ്. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മസാല ചീസ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ചീസിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു പാസ്തയ്ക്ക്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് മിക്സാക്കിയതിന് ശേഷം ഇതാ നമുക്കിത് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പം തന്നെ നമുക്കുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വൈറ്റ് സോസ് പാസ്തയാണിത്. അപ്പം വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു പാസ്ത ഇഷ്ടമാവും. അപ്പോൾ ഒരുപാടങ്ങ് സ്പൈസി ഒന്നും അല്ലാത്ത നല്ല ഒരു വൈറ്റ് സോസ് പാസ്തയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.